ഹായ് ഫ്രണ്ട്സ്, ഞാനിതാ ഇന്ന് മമ്പാട് ടൗണിൽ നിന്നും അല്പം മാറിയിട്ടുള്ള ഓടായിക്കർ റെഗുലേറ്റർ കംബ്രിഡ്ജിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായി കാണുന്നതാണ് നമ്മുടെ റെഗുലേറ്റർ കംബ്രിഡ്ജ്. ഇപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ ഷട്ടറെല്ലാം കുറേശ്ശെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതുവഴി വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൂടെ ഒരുപാട് മീനുകളും വരും. അപ്പോൾ ആ മീനുകളെ പിടിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഒഴിവ് ദിവസമായതുകൊണ്ട് ആ കാറ്റ് കൊള്ളാനും സൊറ പറഞ്ഞിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടില്ലേ, ആ ഒരു ഷട്ടറെല്ലാം കുറേശ്ശെ പൊക്കിയത് കൊണ്ട് നല്ല ശക്തിയിലാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയ്ക്ക് കുറുകെ ആയിട്ടാണ് ഈ ഒരു റെഗുലേറ്റർ കംബ്രിഡ്ജ് ഇവിടെ പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വീതിയും ഈ ഒരു പുഴയ്ക്ക് ഈ ഒരു പാലത്തിനുണ്ട്. ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ ഒരു ശക്തി കണ്ടില്ലേ, നല്ല ശക്തിയിലാണ് ഈ ഒരു വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാ ഇദ്ദേഹം ഇവിടെ ആ ഒരു വലയെല്ലാം ശരിയാക്കി ആ വെള്ളത്തിലിറങ്ങി മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു സോക്സാണ് ധരിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഷട്ടർ മുതൽ കുറച്ച് താഴേക്ക് വരെ കോൺക്രീറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കോൺക്രീറ്റിലൂടെ നടക്കുമ്പോൾ സാധാരണ കാലും ചെരുക്കുവാണെങ്കിൽ വഴുക്കാനുള്ള ചാൻസ് കൂടുതലാണ്, വഴുക്കി വീഴും. അപ്പോൾ അങ്ങനെ വഴുക്കി വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു കാലിൽ ആ ഒരു സോക്സ് ധരിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ആ ഒരു ഒഴുക്കിനെ വകവെച്ച് അദ്ദേഹം ആ ഒരു നടന്നു പോകുന്നത്. അത് കാണുമ്പോൾ തന്നെ നെഞ്ഞിലൊരു ഇടിപ്പാണ്, കാരണം വീണു പോകുമെന്ന്. കാരണം അത്രയ്ക്കും ശക്തിയിലാണ് ആ ഒരു വെള്ളം ഒഴുകി പോണത്. അത് ആ ഒരു വെള്ളം തെറിക്കണ ആ ഒരു പവർ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എത്രത്തോളം ശക്തിയിലാണ് ആ വെള്ളം ഒഴുകി പോണത് എന്ന്. പിടിച്ച മീനും കൊണ്ട് അയാൾ ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞാനിവിടെ. പക്ഷെ അയാൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ അരയിൽ ആ ഒരു കെട്ട് കണ്ടില്ലേ, ആ കെട്ടുള്ളത് കൊണ്ട് പിടിച്ച മീനെല്ലാം അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അദ്ദേഹം ഓരോ ഷട്ടറിൻ്റെ ചോട്ടിലും പോയിട്ടിങ്ങനെ വല വീശുകയാണ്. അങ്ങനെ വീശി പിടിച്ച മീനുമായിട്ട് അദ്ദേഹം അക്കരെ പോയിട്ട് ആ റോട്ടിലേക്കാണ് കയറുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ആരെങ്കിലും മീൻ ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ വിൽപ്പന നടത്തിയിട്ടാണ് അദ്ദേഹം ഇവിടെ വരികയുള്ളൂ. അപ്പോൾ അത് അത്രയും ദൂരം ഇനി അദ്ദേഹത്തിന് വല വീശി പോകാനുള്ളത് കൊണ്ട് അയാൾ ഇപ്പോഴൊന്നും ഇവിടെ വരില്ല. ഇന്നിവിടെ മീൻപിടുത്തക്കാർ വളരെ കുറവാണ്. ചില ദിവസങ്ങളിൽ ഒരുപാട് മീൻപിടുത്തക്കാർ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നല്ലതുപോലെ വീശി മീൻ പിടിക്കാൻ അറിയുന്നവരാണെങ്കിൽ ഒരു 1500-2000 രൂപയുടെ മീൻ ഇവന് സുഖമായിട്ട് പിടിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, പിടിച്ച മീനെ ഇവിടെ തന്നെ വിൽപ്പന നടത്തുകയും ചെയ്യാം. ആ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നല്ല മീനാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിപ്പോകും. അങ്ങനത്തെ കൂടുതലും ആൾക്കാർ പിടിച്ച മീനെ ഇവിടെ തന്നെ വിൽപ്പന നടത്തിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനത്തെ ആ ഒരു ഷട്ടർ അവിടെ പൊങ്ങി കിടക്കണ്ടിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ ഞാനിതാ ഇക്കരെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പൊ ഇക്കരെ ഭാഗത്തേക്ക് കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ ആട്ടോ.
ഒരു ചെറിയൊരു തോണിയുണ്ട് കേട്ടോ അവിടെ. അതേപോലെ ചെറിയ വലയൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അത് മീൻ പിടിക്കാൻ വേണ്ടി ഇട്ടച്ച വലകളാണ്. നല്ല മീൻ കിട്ടായി. ഞാൻ എന്താ ചെയ്യ? നോക്കട, വലിയ മീൻ ഉണ്ട്. അങ്ങനെതാ ഇവിടെ ഇപ്പം നല്ലൊരു ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.